മരുഭൂമിയിൽ വഴി ഉണ്ടാകും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 19 വാക്യത്തെ ആസ്പദമാക്കിയാണ് ഈ പ്രഭാതത്തിലെ ദൈവവചനം നാം ചിന്തിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത, മരുഭൂമിയിൽ വഴി ഉണ്ടാക്കും. മരുഭൂമി എന്താണെന്ന് കണ്ടിട്ടില്ലെങ്കിലും വായിച്ചിട്ടുള്ളവരാണ് നാം. മരുഭൂമി ആർക്കും ഒരു വഴി ഉണ്ടാക്കാൻ കഴിയുകയില്ല. മണലാരണ്യത്തിൽ ഒരു വഴി ഉണ്ടായാലും കാറ്റുകൊണ്ട് ആ വഴിയെല്ലാം പഴയതുപോലെ ആയിത്തീരും. ആർക്കും വഴിയുണ്ടാക്കാൻ കഴിയുകയില്ല. മരുഭൂമിയിൽ പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. കാട്ടുമൃഗങ്ങൾ, വന്യജീവികൾ ഏതു സമയവും ആക്രമണമായി എത്തിച്ചേരാം. എന്നാൽ തൻ്റെ ജനത്തിനെ മരുഭൂമിയിലൂടെ ദൈവം നടത്തിയത് അവർക്കു വേണ്ടി ദൈവം വഴി ഉണ്ടാക്കിയ ഒരു ദൈവമാണെങ്കിൽ, മരുഭൂമിയിലൂടെ ഒരു വഴി ദൈവം ഉണ്ടാക്കിയെങ്കിൽ എല്ലാവരും നിന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞേക്കാം നിനക്കൊരു വഴി തുറക്കത്തില്ലെന്ന്. ഇന്നലകളിൽ നിങ്ങൾക്ക് തുറന്ന വഴികൾ പോലും ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ മണലാരണ്യത്തിൽ കാറ്റ് വരുമ്പോൾ ആ വഴികളെല്ലാം മാഞ്ഞു പോകുന്നത് പോലെ, ജീവിതത്തിൽ ഇന്നലകളിൽ നിനക്ക് തുറന്നു തന്ന പലതും നീ അടുക്കുംതോറും അത് മറഞ്ഞു മറഞ്ഞു പോയിപ്പോയി ജീവിതത്തിൽ ഒരു ഗത്യന്തരമില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഒരു ദൈവവചനം ധൈര്യപ്പെടുത്തുന്നു, ധൈര്യപ്പെടുത്തുന്നു. മരുഭൂമിയിൽ ദൈവത്തിന് വഴിയുണ്ടാക്കും. നീ പ്രതീക്ഷിക്കാത്ത ഇടത്ത് ദൈവത്തിൻ്റെ ഒരു വഴി നിന്നെ നിനക്കു വേണ്ടി ദൈവം ഉണ്ടാക്കും. ഹല്ലേലൂയ. അത് നിന്റെ തലമുറകൾക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ പോകുന്നു. എത്ര കൊട്ടിയിട്ടും എത്ര അന്വേഷിച്ചിട്ടും എത്ര യാചിച്ചിട്ടും തുറക്കാത്ത ചിലത് ഇത് ദൈവം മരുഭൂമിയിൽ നിനക്കു വേണ്ടി ദൈവം ഒരുക്കുന്നു. ഈ പ്രഭാതത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ ദൂതറ്റെടുക്കുക. ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യുന്നു. രണ്ടാമത്തെ ചിന്ത, പലപ്പോഴും ദൈവം വഴിയുണ്ടാക്കുമെന്ന് പറയും തോറും നമ്മെ ഇന്നലത്തെ ദുഃഖങ്ങളാണ് അലട്ടുന്നത്. എന്താണ് ആ ദുഃഖം? ദൈവവചനം പറയുക, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കണ്ട, ഇന്നലകളിൽ വന്ന ദുഃഖങ്ങളെ ഓർക്കണ്ട, നിരാശകളെ ഓർക്കണ്ട, അത് നിരൂപിക്കണ്ട, അത് മനസ്സിലേക്ക് കൊണ്ടുവരാതെ ഇന്നലത്തെ പരാജയത്തെ ഇന്നലകളിൽ അടഞ്ഞുപോയ വഴിയെ ഓർത്ത് ഭാരപ്പെട്ട് അതിൻ്റെ അകത്ത് നഷ്ടമായ സാമ്പത്തികമായ ബാധ്യതയെക്കുറിച്ച് നിന്റെ അധ്വാനത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ഇതാ ദൈവത്തിന് ചിലത് നിനക്ക് വേണ്ടി ദൈവം വഴി ഉണ്ടാക്കുന്നു. ദൈവം ഈ പ്രഭാതത്തിൽ നിനക്ക് വേണ്ടി ഒരു വഴി ദൈവം ഉണ്ടാക്കുന്നു. ആർക്കും വേണ്ടി ചെയ്തിട്ടില്ലാത്തത് ദൈവത്തിന് നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. ഈ ഓഗസ്റ്റ് മാസം 15 നമ്മൾ ഒരു ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ബോണ്ടേജിൻ്റെ അകത്തുനിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് പുറത്തു വന്നവരാണ് നമ്മൾ. എങ്കിൽ ഇന്നലകളിൽ അടിമത്തത്തിലുണ്ടായത്, ഇന്നലകളിൽ വന്ന ഫറവോന്റെ ജീവിതത്തിൽ ഫറവോന്റെ അധീനതയിൽ കിടന്നപ്പോൾ വന്ന നഷ്ടങ്ങളെ ഓർത്ത് അതിനെ ഓർത്ത് നിരൂപിക്കേണ്ട, ചിന്തിക്കേണ്ട. ദൈവത്തിന് മരുഭൂമിയും നിനക്കു വേണ്ടി ഒരു വഴി വെട്ടി തുറക്കുന്നു. ഹല്ലേലൂയ. മൂന്നാമത്തെ ചിന്ത,
ദൈവം തുറക്കുന്ന വഴി ഇന്നലെ ആർക്കും വേണ്ടി ചെയ്തിട്ടില്ലാത്ത പുതിയതൊന്ന് ദൈവം പഴയത് തന്ന് കബളിപ്പിക്കുന്ന ദൈവമല്ല. ഇത് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞ് കബളിപ്പിക്കുന്നവനൻ ദൈവമല്ല, മറിച്ച് നിനക്ക് പുതിയതൊന്ന് നിന്റെ തലമുറകൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി. നീ ഈ പ്രഭാതത്തിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തിൻ്റെ അകത്ത് ദൈവം പുതിയതൊന്ന് നൽകി. പുത്തൻ അഭിഷേകത്താൽ നിന്നെ മുമ്പോട്ട് ദൈവം നയിക്കുന്നു. ഹല്ലേലൂയ. മരുഭൂമിയിൽ വഴിയുണ്ടാകും. നീ എഴുതിത്തള്ളിയ ചില വിഷയങ്ങളുടെ അകത്തും ദൈവത്തിന് ചിലത് തുറക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾ ഇടപെടാൻ പോകുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ പ്രഭാതം അനുഗ്രഹമാക്കണം യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.